മലയാളത്തിന്റെ പ്രിയ നടൻ പൃഥ്വിരാജിന്റെ വരാനിരിക്കുന്ന സിനിമയാണ് വിലായത്ത് ബുദ്ധ. യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അകാലത്തിൽ നമ്മയൊക്കെ വിട്ട് വേർപിരിഞ്ഞു പോയ അനശ്വരനായ സംവിധായകൻ സച്ചിയുടെ ഒരു സ്വപ്ന സിനിമയായിരുന്നു ഇത്. ഇപ്പോൾ ഈ സിനിമയുടെ സംവിധാനം നിർവഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജയൻ നമ്പ്യാരാണ്. ചന്ദനമരങ്ങൾക്ക് പേരുകേട്ട നാടായ മറയൂർ, അവിടുത്തെ ഒരു മുൻ അധ്യാപകനും പൊതുപ്രവർത്തകനുമാണ് ഭാസ്കരൻ. ആദർശധീരനായിരുന്ന ഭാസ്കരനെ നാട്ടുകാർ തൂവള്ള ഭാസ്കരൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ചെമ്പകമെന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കടക്കുന്നതിനിടെ കക്കൂസൂഴിലേക്ക് വീഴുന്നു. അതോടെ അദ്ദേഹത്തെ നാട്ടുകാർ തീട്ടം ഭാസ്കരൻ എന്ന് വിളിക്കാൻ തുടങ്ങി. മരിക്കുമ്പോഴെങ്കിലും തനിക്ക് തന്റെ പേരിന്റെ ദുർഗന്ധം ഒന്ന് മാറ്റണം. അതിനായി തന്റെ ചിതയുടെ വിറകിനായി അദ്ദേഹം തന്റെ വീട്ടുമുറ്റത്ത് ഒരു ചന്ദനമരം വളർത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പഴയ സ്റ്റുഡന്റും നാട്ടിലെ കുപ്രസിദ്ധ ചന്ദനമര കള്ളക്കടത്തുകാരനുമായ ഡബിൾ മോഹനൻ ആ ചന്ദനമരത്തിലേക്ക് കണ്ണുവെക്കുന്നു. കാരണം അത് വെറുമൊരു ചന്ദനമരമായിരുന്നില്ല, നല്ല എ ക്ലാസ് ക്വാളിറ്റി സാധനം. വിലായത്ത് ബുദ്ധ. വളവും പുളവുമില്ലാത്ത ഈ ചന്ദനമരം കൊണ്ട് ബുദ്ധന്റെ പ്രതിമ നിർമ്മിച്ചാൽ ബുദ്ധൻ കണ്ണടച്ചിരിക്കുമ്പോൾ സമാധാനത്തിന്റെ പരിപൂർണത ഉണ്ടാകും. ഇത്തരം ബുദ്ധ വിഗ്രഹങ്ങൾക്ക് ഷാങ്ഹായിലും ടോക്കിയോയിലും കോടികളുടെ വില കിട്ടും. എന്നാൽ തന്റെ പട്ടട വിറകിനായി വളർത്തുന്ന ചന്ദനമരം മറ്റൊന്നിനും വിട്ടുകൊടുക്കില്ല എന്ന് തറപ്പിച്ചു പറയുന്നു ഭാസ്കരൻ സാർ. ഏതു വിധേനയും ഈ ചന്ദനമരം സ്വന്തമാക്കുമെന്ന് ഉറപ്പിക്കുന്നു ഡബിൾ മോഹനനും. പിന്നീട് അങ്ങോട്ടുള്ള രാത്രികളിൽ ഉറങ്ങാതെ ആ ചന്ദനമരത്തിന് കാവലിരിക്കുന്നു ഭാസ്കരൻ. ഡബിൾ മോഹനന്റെ കാമുകിയുടെ പേരാണ് ചൈതന്യം, വഴിപിഴച്ച സ്ത്രീയായ ചെമ്പകത്തിന്റെ മകൾ. തന്റെ കാമുകിയുടെ ഈ പേര് ദോഷം മാറ്റണം. അതിനായി മോഹനൻ തമിഴ്നാട്ടിലെ ആട്ടുമലയുടെ പേര് ചൈതന്യമല എന്നാക്കി മാറ്റുന്നു. ആ മലയിലേക്ക് സ്വന്തമായി ഒരു വഴി വെട്ടുന്നു. ബ്രിട്ടീഷുകാർക്ക് പോലും സാധിക്കാത്ത കാര്യം സാധിച്ചെടുക്കുന്നു മോഹനൻ. ആ വഴിയിലേക്ക് തന്റെ കാമുകിയുമായി ഒരു സാഹസിക യാത്ര ജീപ്പിൽ നടത്താൻ തീരുമാനിക്കുന്നു മോഹനൻ. അതിനു മുമ്പായി തന്റെ പഴയ മാഷായ ഭാസ്കരനെ കണ്ട് അനുഗ്രഹം വാങ്ങാനായി രാത്രി ഭാസ്കരന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ ചന്ദനമരം മോഷ്ടിക്കാനാണ് മോഹനൻ എത്തിയതെന്ന് തെറ്റിദ്ധരിച്ച ഭാസ്കരൻ മോഹനന് നേർക്കെ വെടിയുതിർക്കുന്നു. ആ വെടിയുണ്ട മോഹനന്റെ തോളുകളിൽ തറയ്ക്കുന്നു. എന്നാൽ ഇനി ഈ ചന്ദനമരം ഇവിടെ നിന്നും വെട്ടി മുറിച്ചു മാറ്റിയിട്ടേ താൻ തന്റെ തോളുകളിൽ നിന്നും ഈ ബുള്ളറ്റ് പുറത്തെടുക്കൂ എന്ന് മോഹനൻ അവിടെ വെച്ച് ശപഥം ചെയ്യുന്നു. പിന്നീട് ആ ചന്ദനമരത്തിന് എന്തു സംഭവിക്കുന്നു എന്നതാണ് കഥ. വായനക്കാർക്ക് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം ചലച്ചിത്രമായി സ്ക്രീനുകളിൽ എത്തുമ്പോൾ നമുക്ക് മികച്ചൊരു ദൃശ്യാനുഭവമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.